ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അതായത് 5 o'clock മുതൽ 8 o'clock വരെയുള്ള കുറച്ച് കാര്യങ്ങളും, പിന്നെ നമ്മളെന്തായാലും ആ ഒരു സമയത്തൊക്കെ സ്കൂളിൽ പോകുന്ന തിരക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ 2-3 കുറച്ച് കാര്യങ്ങളും ഒക്കെ കൂടി ചെറിയ ഒരു കുഞ്ഞു മോട്ടിവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇപ്പം സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ രാവിലെ നമ്മൾ സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ വന്നത്. അപ്പോൾ കിച്ചണിൽ വന്ന് പിന്നെ ഒരു ഗ്ലാസ് നല്ല പലവിശ ചായയൊക്കെ കുടിച്ചാലേ ഒരു ഒരു സ്റ്റാർട്ടിങ് ഒരു ഉഷാറാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എന്നും വിചാരിക്കും ഈ ചായ ഒഴിവാക്കിയിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കണം എന്നുള്ളത്. വെള്ളമൊക്കെ സെറ്റായിരിക്കും ടേബിൾ മേലെ ഉണ്ടാവും, പക്ഷേ എന്നാലും ചായ കുടിച്ചാലേ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ചായ തന്നെ ആ ഒരു ചായ കുടിക്കുന്ന ആ ഒരു ശീലം കണ്ടിന്യൂ ആയിട്ട് പോകാനാണ് കേട്ടോ. പിന്നെ ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങി നല്ല സീനൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച ആ ഒരു സമയത്ത് 5:30 ആകുമ്പോൾ നല്ല ആകാശമൊക്കെ നല്ല ഭംഗിയാണല്ലോ കാണാൻ. പക്ഷേ ഇപ്പം നേരമില്ലാത്തതിനോണ്ട് അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമുക്കൊരു പിന്നെ 2 പൊതിച്ചോറ് പാർസലാക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പച്ചക്കറി വെക്കുന്നുണ്ട്. പിന്നെ എന്താണ് നമ്മളെ പടവലവും പരിപ്പും എല്ലാം കൂടി ഇട്ടങ്ങാണ്ട് മിക്സാക്കിങ്ങാണ്ട് പിന്നെ ഇവിടെ പറയ ചൊരങ്ങാന്നാണ് പറയൽ, വേറെ എന്തെങ്കിലും പറയാന്നുള്ള അറിയില്ല കേട്ടോ. അപ്പോൾ അതും എല്ലാം കൂടി ഇട്ടങ്ങാണ്ട് ഒരു കറി, പിന്നെ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ഉപ്പേരി, പിന്നെ ഓംലെറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മോൻക്ക് സ്കൂളിലേക്ക് ചോറും കൊടുക്കാണ്ട്. അപ്പോൾ എന്തായാലും രാവിലെ ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു വീട്ടിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ഹറിബറി ആയിട്ടുള്ള ഒരു സമയമായിരിക്കില്ല. നമുക്ക് എത്ര എഴുന്നേറ്റിട്ടുണ്ടെങ്കിലും സമയം തികയാത്ത പോലാണ് തോന്നൽ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചൊരങ്ങ കേട്ടോ. പിന്നെ അപ്പോൾ ഇതിൻ്റെ തോല് കളയണമെന്നൊന്നുമില്ല, പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ ഒരു മൂർച്ചയുള്ള ഭാഗമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ ഇനി ഒരു ഇറിറ്റേഷൻ ആവണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതും പരിപ്പും പടവലും കൂടി ഇട്ട് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളൊക്കെ സമയം രാവിലെ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മിക്കവാറും ഫോണിൽ നോക്കിയിരുന്നിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രാവിലെ ആ ഒരു 1-2 മണിക്കൂർ നമ്മൾ എന്താക്കുക, ഫോൺ എന്തായാലും മാറ്റി വെക്കുക, തീരെ എടുക്കില്ലാന്ന് വിചാരിക്കുക. അത്യാവശ്യത്തിന് വല്ല വാട്സപ്പിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ അത് മാത്രം നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ നോക്കിയിരുന്ന് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഞാനൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഒരു ആ ഒരു ഹാബിറ്റൊക്കെ. ഞാൻ ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ നോക്കിയിട്ടാണ് രാവിലെ ചായ കുടിക്കല്. എന്തെങ്കിലും ഉണ്ടോ ഫസ്റ്റ് വാട്സപ്പാണ് നമ്മൾ നോക്കുക, പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ബാക്കി സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ആ ഒരു 2 മണിക്കൂർ ഫോൺ എടുക്കാനാൽ തന്നെ നമുക്ക് ആ 2 മണിക്കൂർ കൊണ്ട് ഒരുപാട് പണികളുണ്ടാവും കേട്ടോ ചെയ്ത് തീർക്കാനായിട്ട്. ഒന്നെടുക്കുമ്പോഴത്തേക്ക് ഒന്നിങ്ങനെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ആ ഒരു 2 മണിക്കൂർ ഫോൺ യൂസ് ചെയ്യാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ടൈം ഒരുപാട്, പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ടൈം ഉണ്ടാവില്ല ഫോൺ നോക്കാനായിട്ട്. അതുമല്ല രാവിലെ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൂപ്പർ എന്താ പറയുക നല്ല ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു സമയമാണ്, നമ്മളെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു സമയമാണ് ആ ഒരു രാവിലത്തെ. അപ്പോൾ അത് വെറുതെ നമ്മൾ ഫോണിൽ വെറുതെ നോക്കിയിരുന്ന് ആ ഒരു സമയം വെറുതെ പോക്കണ്ട. ആ സമയത്ത് കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. പിന്നെ അതുമല്ല നമുക്ക് കിച്ചണിലെ പണികളൊക്കെ തീർക്കാനുണ്ടല്ലോ. അങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ നമ്മളൊരു 9 മണിയാകുമ്പോഴേക്ക് നമ്മളെല്ലാ പണികളും കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ ടൈം ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പടവൽ എനിക്ക് മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അതിൻ്റെ തോല് കട്ട് ചെയ്തില്ല എന്നുള്ളത്. പിന്നെ ഞാൻ പീലർ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താണ് അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ ഒരു 5-6 പച്ചമുളകും പിന്നെ ഒരു പകുതി ഉള്ളി പിന്നെ ഒരു പകുതി തക്കാളി എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതിയല്ല, ഒരു തക്കാളി ഒരു ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ചൊരു മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുക്കറിലിട്ട് 2 വിസിൽ ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ വിസിൽ പോയതിന് ശേഷം പിന്നെ വിസിൽ 2 വിസിൽ കഴിഞ്ഞ ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യില്ല. അതിന് ശേഷം പിന്നെ നമ്മൾ വിസിൽ പോക്കൊന്നും വേണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയതിന് ശേഷം മാത്രമേ നമ്മൾ കുക്കർ തുറന്നോക്കിയാൽ മതി. അപ്പോൾ ഇനി നമ്മൾ മോട്ടിവേഷനിലേക്ക് കടക്കുക കേട്ടോ. മോട്ടിവേഷൻ എന്നൊന്നും പറയുന്നില്ല, എന്നാലും നമുക്ക് നമ്മളെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവില്ല, അതുമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ലൈഫിൽ ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മളെല്ലാവരും മിക്കപ്പോഴും ചെയ്യുന്നൊരു നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതൊന്നല്ല, പക്ഷെ നമ്മളതിൽ അങ്ങനെ വന്നു പോകുന്നതാണത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത 3 കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് ഫസ്റ്റിലെ കാര്യം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം നമ്മൾ 100% നമ്മളൊരാളെ വിശ്വസിക്കുക. നമ്മളൊരിക്കലും അങ്ങനെ 100% എടുത്ത് നമ്മൾ ആരെയും വിശ്വസിക്കരുത്. കാരണം നമ്മൾ 100% വിശ്വസിക്കുന്ന ആളായിരിക്കും നമുക്ക് 101-ൻ്റെ പണി തരുന്നത്. അതൊരു സത്യമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. കാരണം ഒരിക്കലും നമ്മളൊരാളെ ഇനിയിപ്പോൾ ഫ്രണ്ടായിക്കോട്ടെ പിന്നെ ചുറ്റിലുള്ള ആൾക്കാരായിക്കോട്ടെ അങ്ങനെ ആയിട്ടുണ്ടെങ്കിലും ആരെയും നമ്മൾ അങ്ങോട്ടൊരു കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. നമ്മളങ്ങനെ വിശ്വസിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളെന്താക്കും, നമ്മളെല്ലാ എഫേർട്ടും നമ്മൾ അവർക്ക് കൊടുക്കും. എന്തായിട്ടുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരോട് നമുക്ക് ഭയങ്കര ഒരു കെയറിങ്ങും സ്നേഹമൊക്കെ ആയിരിക്കും അല്ലേ.
അപ്പോൾ നമ്മളെല്ലാം ഷെയർ ചെയ്യും, എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യും. ഇനി നമ്മളെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ മൊമെൻ്റ് പോലും നമുക്ക് അവരോട് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മളെന്തെങ്കിലും ഒരു കാരണത്താൽ നമ്മൾ അവരോട് തെറ്റേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എല്ലാ റിലേഷനും നമുക്കിപ്പം ഒരുപോലെ നല്ല സ്മൂത്തായിട്ട് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ഒരു പിന്നെ നല്ല റിലേഷനാണെന്നുണ്ടെങ്കിൽ അതിലൊരു പിണക്കോ ഇണക്കോ എല്ലാം ഉണ്ട്, നമുക്കിങ്ങനെ എന്താ പറയുക ഓപ്പണായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതേസമയം നമ്മൾ ഈ 100% വിശ്വസിച്ച് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ നമുക്കങ്ങനെ ചിലപ്പോൾ നമുക്കേ അങ്ങോട്ട് ഉണ്ടാവുള്ളൂ, അവർക്ക് അതുപോലെ ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങളെ ഇൻ കേസ് ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ അവരുമായിട്ട് എന്തെങ്കിലും ഒരു മുഷ്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് പിന്നീട് നമ്മളെ ബാധിക്കൽ. അത് ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്താ പറയുക 100% ആരെയും വിശ്വസിക്കാതിരിക്കുക. നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാർ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. നമ്മുടെ മക്കൾ, നമ്മളെ പാരൻസ്, നമ്മളെ ഹസ്ബൻഡ്, അവരോളം നമുക്ക് ആരെയും വിശ്വസിക്കാം. പുറത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, ആരെയും നമുക്ക് അങ്ങനെ എന്താ പറയുക നമുക്ക് ഇവരെ കണ്ടാകുമ്പോൾ പിന്നെ നമുക്കങ്ങനെ വെറുതെ 100% വിശ്വസിച്ച് നമ്മളൊരാളെ കൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മളെ എല്ലാ കാര്യത്തിനും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അതിപ്പോൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നമ്മളെ പാരൻസ് ആയിക്കോട്ടെ, പിന്നെ മക്കളായിക്കോട്ടെ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ? നമ്മളൊരു ഇൻഡിവിജ്വൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മളെ ചുറ്റിലും നമ്മളെ ലൈഫിലൊക്കെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം നമ്മൾ എന്താക്കുക, നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അങ്ങനെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, ഇൻ കേസ് ചിലതുണ്ടാവുമായിരിക്കും. പക്ഷേ അതിനൊക്കെ ആവശ്യത്തിന് മാത്രമേ നമ്മൾ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുക. എല്ലാ കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ആൾക്കാർക്ക് പിന്നെ നമ്മളെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു മനോഭാവമായിരിക്കും. അവർ ചിലപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ പറയും ഇന്നെന്തെങ്കിലും കാര്യത്തിനായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് വെറുതെ എന്തിനാണ് നമ്മളായിട്ട് അതിനുള്ളൊരു സ്കോപ്പ് കൊടുക്കുന്നത്? അപ്പോൾ 100% ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ലാസ്റ്റ് വൺ, നമ്മൾ ആരെ ഓവറായിട്ട് ആരിൽ നിന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളെ ഏറ്റവും ഡീപ്പായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും, നമ്മളെ ഫ്രണ്ടായിക്കോട്ടെ ആരായിട്ടുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കാം നമുക്ക് നമ്മൾ അവരിൽ നിന്ന് എന്തെല്ലോ പ്രതീക്ഷിക്കുന്നുണ്ടോ, പക്ഷേ അവരത് ചിലപ്പോൾ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. അപ്പോൾ അവരിൽ നിന്ന് നമുക്കത് ചിലപ്പോൾ ഒരു കെയറിങ് ഒക്കെ ചിലപ്പോൾ ഒന്ന് എന്താ പറയുക നമ്മൾ പറയും നമ്മളെ കണ്ടിട്ടൊന്നും ചിരിച്ചില്ലല്ലോ, പിന്നെ അതുപോലെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിപ്പോൾ ഒന്ന് ചോദിച്ചില്ലല്ലോ, അങ്ങനെ പല കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ അവരത് നമ്മളോട് ചോദിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളതിനെപ്പറ്റി എന്താ പറയുക ബോധേടാണ്ട് ഒരു ആവശ്യവുമില്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ടെൻഷൻ ഒന്നുകൂടി കൂടത്തേ ഉള്ളൂ. പിന്നെ അത് ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ഇതൊക്കെ ആലോചിച്ചിട്ട് വരുന്ന ഒരു വിഷമം നമുക്ക് നമ്മളെ ലൈഫിൽ തന്നെ ഇല്ലാതാക്കാം കേട്ടോ. നമ്മൾ നമുക്കായിട്ട് തന്നെ ജീവിക്കാൻ നോക്കുക. നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഓവറായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നെ നമ്മളെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ മാറ്റിയെടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം നമുക്ക് എന്താ പറയുക പിന്നെ വിഷമമുണ്ടാക്കുന്ന കാര്യം ഈ ഒരു 3 കാര്യങ്ങളായിരിക്കും. അപ്പം എല്ലാവർക്കും ഈ ഒരു 3 കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളത് ഇഷ്ടമായിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ പൊതിച്ചോറൊക്കെ കൊണ്ടുപോയിട്ടോ, അതിപ്പോൾ ഇനി മോൻ്റെ ടിഫിനാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവന് പിന്നെ ഉപ്പേരിയും ഓംലെറ്റും മതി എന്നാണ്. അപ്പോൾ അതൊന്ന് കൊടുക്കുകയാണ്. അപ്പോഴേക്ക് നമ്മളെ കിച്ചണൊക്കെ നല്ല ഹറിബറി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ എല്ലാ ഭാഗങ്ങളും ക്ലീനാക്കി ഇന്ന് എനിക്ക് കോഴിക്കോട് പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ശരിയാക്കി. പിന്നെ നമ്മൾ തുടച്ചിട്ടൊന്നുമില്ല, അതൊക്കെ പിന്നെ ഇനി വന്നിട്ട് നാളെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് നല്ല പെട്ടെന്ന് കണ്ടാൽ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തോന്നല്ല, അതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള കമൻസ് ഒക്കെ നിങ്ങൾ താഴെ എഴുതി അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.